തൃശൂരിലെ കോൺഗ്രസിന്റെ പരാജയവും അവിടെ തന്നെ സുരേഷ് ഗോപിയുടെ വമ്പൻ വിജയവും എല്ലാത്തിനും ഉപരി പല തവണകളിലായി സുനിൽകുമാറിനെ അടിച്ചാക്ഷേപിച്ച കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിപ്പോയി. ഇതോടെയൊന്നും അവസാനിച്ചില്ല അവിടെയുള്ള പ്രശ്നങ്ങൾ. DCCയിലെ കൂട്ടത്തല്ലാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലുണ്ടായ തോൽവിക്കും DCC ഓഫീസിലെ കൂട്ടത്തല്ലിനും പിന്നാലെ തൃശൂർ DCC അധ്യക്ഷനെ കോൺഗ്രസ് നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയും വിഷയം ആരായുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് കൂട്ടത്തലിൽ വിശദീകരണവുമായി DCC അധ്യക്ഷൻ ജോസ് വെള്ളൂരും രംഗത്തെത്തി. രാഷ്ട്രീയ വനവാസത്തിനൊരുങ്ങുന്ന കെ മുരളീധരന് തൃശൂർ DCC സെൻഡ് ഓഫ് നൽകിയത് കൂട്ടത്തല്ലോടെയാണ്. വിഷയം മുരളീധരന്റെ തോൽവി എന്നാണ് പുറത്ത് പറയുന്നതെങ്കിലും തൃശൂരിലെ പ്രചരണത്തിന് വേണ്ടി സ്ഥാനാർത്ഥിക്കെന്ന പേരിൽ പിരിച്ചെടുത്ത തുക വീതം വെച്ചവർ തമ്മിലാണ് തർക്കമുണ്ടായത്. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ DCC അധ്യക്ഷൻ ജോസ് വെള്ളൂർ ഉൾപ്പെടെ 20 പേർക്കെതിരെ കേസെടുത്തിരുന്നു. DCC സെക്രട്ടറി സജീവ് കുരിയാച്ചിറയുടെ പരാതിയിലാണ് കേസെടുത്തത്. അന്യായമായി സംഘം ചേർന്ന് തടഞ്ഞുവെച്ചു, മർദ്ദിച്ചു എന്നാണ് പരാതിയിലുള്ളത്. ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് കൊടിക്കുന്നിൽ സുരേഷും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കെ മുരളീധരന്റെ തോൽവിയിൽ കോൺഗ്രസിൽ നടപടിയെടുത്തിരിക്കുകയാണ്. ഈ തോൽവിയെ തുടർന്ന് വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉടലെടുത്തു എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കോൺഗ്രസിലെ കെടുകാരസ്ഥതയാണ് കെ മുരളീധരൻ തോൽവിയിലേക്ക് തെന്നിവിഴാൻ ഉണ്ടായ സാഹചര്യം. തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം സുനിൽകുമാറിനെ പരിഹസിക്കാൻ മാത്രമേ മുരളീധരന് നേരമുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ പരാജയത്തിന്റെ കാരണങ്ങൾ വ്യക്തമാക്കാൻ പോലും ശബ്ദം ഉയർത്തുന്നില്ല. DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും UDF കൺവീനർ MP വിൻസറിനെയും ചുമതലകളിൽ നിന്ന് നീക്കും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം പാലക്കാട് MP VK ശ്രീകണ്ഠന് ചുമതല നൽകാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. തൃശൂരിലെ സംഘടനയ്ക്കകത്ത് പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്നാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഇരുവരോടും രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകരം പാലക്കാട് MP VK ശ്രീകണ്ഠന് ചുമതല നൽകും. ഇതിനെ തുടർന്നാണ് അടുത്ത കൂട്ടിത്തെറി ഉടലെടുക്കാൻ പോകുന്നത്. DCCയിലെ പ്രശ്നങ്ങൾ കെട്ടടങ്ങാതെ ആളിക്കത്താൻ പോവുകയാണ്. തൃശൂരിലെ തോൽവിയിൽ അന്വേഷണം നടത്താൻ ഉടൻ അന്വേഷണ കമ്മീഷനെ നിയമിക്കും എന്നും പറയുന്നുണ്ട്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. തൃശൂരിലെ പ്രചരണത്തിൽ എവിടെയെല്ലാം പാളിച്ചകൾ ഉണ്ടായി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി ഇവർക്ക് നൽകാനായിട്ടില്ല. ഇതിനെ തുടർന്നാണ് ഈ രാജി ആവശ്യപ്പെട്ടത്.